ദേശീയ രാഷ്ട്രീയത്തിൽ ദിനം തോറും കോൺഗ്രസ് അടിപതറുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. മോദിയുടെ ഭരണകാലത്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയം വ്യാപകമായി നടപ്പാക്കപ്പെടുകയാണ്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തൂത്തെറിയപ്പെട്ടു. പഞ്ചാബിൽ കോൺഗ്രസ് ഭരണം അവസാനിച്ചു. പൊതുവെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒട്ടും ശോഭനമല്ലാത്ത കാലം കൂടിയാണ് മോദി ഭരണത്തിന്റെ 8 വർഷത്തെ ഭരണം. ഈ വേളയിൽ കേരളത്തിന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയാചാര്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 52 വർഷത്തെ രാഷ്ട്രീയ ജീവിതമാണ് എ.കെ. ആന്റണി അവസാനിപ്പിക്കുന്നത്. 3 തവണ കേന്ദ്രമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ആയിട്ടുണ്ട്. വിശ്രമ ജീവിതമാണ് ഇനി വേണ്ടതെന്നാണ് നേതാവ് പറയുന്നത്. ഇതേസമയം AICC അധ്യക്ഷനാകാൻ താല്പര്യമില്ലെന്നും എ.കെ. ആന്റണി സോണിയെ അറിയിച്ചിട്ടുണ്ട്. വിശ്രമ ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് സോണിയോട് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുള്ള ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ ഈ മാസം 10 ശേഷം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നാലെയാണ് ഗെലോട്ടിലേക്ക് ചർച്ച നീളുന്നത്. ലണ്ടനിൽ ചികിത്സയിൽ കഴിയുന്ന സോണിയാഗാന്ധി മടങ്ങിയെത്തിയ ശേഷം ഔദ്യോഗിക സ്ഥാനാർത്ഥിയിൽ അന്തിമ തീരുമാനമെടുക്കും. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടുമായി സോണിയാഗാന്ധി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്നും വിവരമുണ്ട്. ആന്റണി രാഷ്ട്രീയ വിരമിക്കൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗെലോട്ടിനെ എങ്ങനെയും മത്സരിപ്പിക്കാനാകും ഇനിയുള്ള നീക്കം. ശശി തരൂർ എന്തായാലും മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. തരൂരിന് വോട്ട് കുറയ്ക്കാനുള്ള നീക്കവും ഹൈക്കമാൻഡ് നേരിട്ട് നടത്തും. അതേസമയം വീണ്ടും പ്രസിഡന്റ് ആകാനില്ലെന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുകയാണ്. ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ളയാൾ പ്രസിഡന്റ് ആകട്ടെ എന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. പരിചരണത്തിനായി സോണിയയ്ക്കൊപ്പമായിരുന്ന രാഹുൽ ഇന്നലെ ദില്ലിയിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ പാർട്ടി നേതൃത്വം ഒരിക്കൽ കൂടി ശ്രമം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ തന്നെ പ്രസിഡന്റ് ആകണമെന്ന് വാദിക്കുന്ന ഗെലോട്ടും സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടേക്കും. KC വേണുഗോപാൽ അടക്കമുള്ളവർ രാഹുലിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിലെ ഭിന്നത മറനീക്കി പുറത്തുവരുന്നുണ്ട്. രാഹുൽ, ഗാന്ധിയോ നെഹ്റു കുടുംബം നിർദ്ദേശിക്കുന്ന മറ്റൊരാളോ അധ്യക്ഷനാകണമെന്ന് താല്പര്യപ്പെടുന്ന ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്നവർ ഒരു വശത്ത്, പാർട്ടിയിൽ സമഗ്രമായ പൊളിച്ചെടുത്തും സുതാര്യമായ തിരഞ്ഞെടുപ്പും ആവശ്യപ്പെട്ട തിരുത്തൽ പക്ഷത്തോട് അനുഭാവം കാട്ടുന്നവർ മറുവശത്ത്. ഔദ്യോഗിക പക്ഷത്തിന് വ്യക്തമായ മേധാവിത്വമുള്ള തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസിൽ G22 ഗ്രൂപ്പ് അപ്രസക്തമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.